ഹിന്ദു മിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ നക്ഷത്രക്കാർക്കും ഏത് ദശയാണ് ശുഭം, ഏത് ദശയാണ് അശുഭം എന്നത് അവരവരുടെ ഗ്രഹനില പരിശോധിച്ച് കണ്ടെത്താനാകൂ. എന്നിരിക്കലും ഏത് ദശ ആണെങ്കിൽ പോലും ഓരോ നക്ഷത്രക്കാരനും അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി പാലിച്ചാൽ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാവുന്ന അനിഷ്ടതകളെ ഒരു പരിധിവരെ അകറ്റി നിർത്താവുന്നതാണ്. പൂയൻ നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. പൂയത്തിന്റെ ദേവത വ്യാഴമാകയാൽ വ്യാഴപ്രീതികരമായ കർമ്മങ്ങളിൽ മുഴുകണം. നിത്യം ജപിക്കേണ്ട മന്ത്രങ്ങൾ ഇവയാണ്. ഓം ബൃഹസ്പതയേ നമഃ. കുടുംബ ഭരദേവത മഹാവിഷ്ണു, ദക്ഷിണാമൂർത്തി, ശിവൻ, നരസിംഹം, സുദർശനം എന്നിവരെ ഭജിക്കുന്നത് വ്യാഴപ്രീതികരമാണ്. നക്ഷത്രത്തിന്റെ ആദ്യം ദശാനാഥൻ ശനിയാകയാൽ ശനിയാഴ്ച വ്രതം, ശനീശ്വര്യ പൂജ, മൗനവ്രതം, അഗതികളെ സംരക്ഷിക്കൽ എന്നിവ ശ്രേയസ്കരമാണ്. ശനിമന്ത്രം ഇതാണ്. ഓം പ്രാം പ്രീം പ്രൗം സ ശനീശ്വരായൈ നമഃ. ഇത് നിത്യവും യഥാശക്തി ജപിക്കുക. ഇനി ശനിയുടെ കാലയളവിൽ ശനിമന്ത്രം ജപിക്കരുത് എന്ന് പ്രത്യേകം ഓർക്കുക. ആ സമയത്ത് ഭഗവാൻ ശാസ്താവിനെയോ അയ്യപ്പനെയോ ആണ് ധ്യാനിക്കുകയും മന്ത്രം പറയുകയും ചെയ്യേണ്ടത്. ശനി ഗ്രഹനിരയിൽ ദുർബലനോ അനിഷ്ടസ്ഥാനത്തോ ആയാൽ ധർമ്മശാസ്താവിനെ തന്നെ ഭജിക്കണം. ശനിയാഴ്ചകളിലോ പൂയം, അനിഴം, ഉത്രട്ടാദി ദിവസങ്ങളിലോ ധർമ്മശാസ്താ ക്ഷേത്ര ദർശനം പതിവാക്കണം. വജ്രം, ഇന്ദ്രനീലം തുടങ്ങിയവയാണ് പൂയം നക്ഷത്രത്തിലെ രത്നങ്ങൾ. ചിന്താമണി യന്ത്രം ഇവർക്ക് അനുചിതമായ ഒരു യന്ത്രമാണ്. ഈ പറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷങ്ങളെ അകറ്റുവാൻ ഉപയുക്തമാകും. കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദു വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.